ഒരു മനുഷ്യനെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഖബറിലുണ്ടാകുന്ന ഒന്നാമത്തെ അനുഭവമാണ് ലഖത്തുൽ ഖബർ. ഖബറിന്റെ ഇടുക്കം എന്ന് പറയുന്നത് ഖബർ മനുഷ്യനെ അങ്ങോട്ട് വരിഞ്ഞു മുറുക്കും, ഖബർ അങ്ങോട്ട് മനുഷ്യനെ ഇടുക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്, ഇന്നൽ ഖബറി ഖുത്താം, തീർച്ചയായിട്ടും ഖബറിന് ഒരു ഇടുക്കമുണ്ട്. ഖബർ മനുഷ്യനെ, ഒരു മനുഷ്യനെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ് അങ്ങനെ മണ്ണിട്ട് മൂടി മൂടുക, അങ്ങനെ മണ്ണിട്ട് മൂടി നമ്മൾ മീസാൻ കല്ലുകളും വെച്ചിട്ട് മനുഷ്യന്മാർ തിരിച്ചു വന്ന് കഴിഞ്ഞാൽ ഇന്നരിൽ ആ ഖബർ മനുഷ്യനെ ഒന്നങ്ങോട്ട് ഇടുക്കും, മനുഷ്യനെ അങ്ങോട്ട് നിന്ന് വരിഞ്ഞു മുറുക്കും. ولو كان احد ناجيا منها لنجا سعد بن معاذ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, വലൗ കാന അഹദുൻ നാജിയൻ മിൻഹാ, അതിൽ നിന്ന് ഒരാരെങ്കിലും ഒക്കെ രക്ഷപ്പെടുകയായിരുന്നുവെങ്കിൽ ലനജാ സഅദ് ബിനു മുആദ്, മഹാനായ സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടണമായിരുന്നു. പക്ഷേ സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് പോലും രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല. ആരാണ് മഹാനായ സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹു തങ്ങളും അൻസാറുടെ നേതാവാണ്, അൻസാരുടെ നേതാവാണ് എന്ന് മാത്രമല്ല ബദർ യുദ്ധത്തിലേക്ക് അൻസാരുടെ പതാക വഹിച്ച നേതാവാണ് മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഞങ്ങൾ കടന്നു വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഖൂമൂ ലിസയ്യിദികും, നിങ്ങൾ നിങ്ങളുടെ നേതാവിന് വേണ്ടി കൊണ്ട് നിങ്ങൾ എണീറ്റ് നിൽക്കണമെന്ന് സഅദ് ബിൻ മുആദ് റളിയല്ലാഹുവിന് വരുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്, ഇഹ്തസല്ല അർശു ലിവഫാത്തി സഅദ്, സഅദ് റളിയല്ലാഹു അൻഹു ചങ്ങൾ വഫാത്തായപ്പോൾ അത് കാരണം അല്ലാഹുവിന്റെ സിംഹാസനം പോലും വിറച്ചിട്ടുണ്ട്. വഫുതിയത്ത് അബ്വാബു സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിട്ടുണ്ട്. വശഹിദഹു സബഊന അൽഫൻ മിനൽ മലായിക, മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മരണാനന്തര കാര്യങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി കൊണ്ട് 70,000 സബഊന അൽഫൻ മിനൽ മലായിക, ഈ 70,000-ത്തോളം വരുന്ന മലക്കുകളും അവിടുത്തെ ജനാസയിൽ പങ്കെടുത്തിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ജനാസ കൊണ്ടുപോകുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കാലിന്റെ വിരലുകളിലാണ് ഇങ്ങനെ നടന്നിരുന്നത്, വിരലുകൾ കുത്തിയിട്ടാണ് നടക്കുന്നത്. സഹാബികൾ ചോദിച്ചവ പറഞ്ഞത്, മലക്കുകളുണ്ട് എന്നാണ്, ഞാൻ മലക്കുകളെ കാണുന്നു, മലക്കുകളുടെ ആധിക്യം കൊണ്ട് മലക്കുകളെ കൊണ്ട് എനിക്ക് ചവിട്ടാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ ഷറഫാക്കപ്പെട്ട കണ്ടുകൊണ്ടവരെ കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നടക്കാനും ചവിട്ടാനും സ്ഥലമില്ലാത്ത വിധം മലക്കുകളുടെ ആധിക്യമായിരുന്നു, മലക്കുകളുടെ വർദ്ധനവായിരുന്നു. ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ചങ്ങള് ഖന്ദഖ് യുദ്ധത്തിൽ അമ്പേറ്റിട്ട് അവിടുത്തെ ഞരമ്പ് മുറിഞ്ഞ് രക്തം വാർന്നാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. അന്ന് 37 വയസ്സുള്ള മഹാനാണ്, 37 വയസ്സാണെന്ന് മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുങ്ങൾക്ക് ഈ ലോകത്തോട് വിട പറയുമ്പോൾ ആ മഹാനുഭാവനും അവർക്ക് പോലും രക്ഷയുണ്ടായിട്ടില്ല. പിന്നെയോ ഈ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു റസൂൽ പറയുന്നുണ്ട്, ഫാത്തിമ ബിൻതു അസദ്, ഫാത്തിമ ബിൻതു അസദ് എന്നവർക്കല്ലാതെ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ആരാണ് ഫാത്തിമ ബിൻതു അസദ് എന്നറിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോറ്റമ്മയാണ്, അബൂ താലിബിന്റെ ഭാര്യ, മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മാതാവ് ഫാത്തിമ ബിൻതു അസദ്. അവർക്ക് മാത്രമാണ് ഖബറിന്റെ ഇടുക്കിൽ നിന്ന്, ഖബറിന്റെ പ്രയാസത്തിൽ നിന്ന് രക്ഷ ലഭിച്ചത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞപ്പോ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്,
അവിടുത്തെ മകന് ഖാസിം രക്ഷ കിട്ടിയിട്ടില്ലേ? അല്ലാഹ് റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഖാസിം പോവട്ടെ, എന്റെ കുഞ്ഞുമോന് ഇബ്രാഹീമിന് പോലും രക്ഷ ലഭിച്ചിട്ടില്ല. ചെറുപ്രായത്തിൽ മരണപ്പെട്ട കുഞ്ഞുമോനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനാണ് ഇബ്രാഹീം. ആ ഇബ്രാഹീം എന്ന് പറയുന്ന ആ കൊച്ചു മകന് പോലും രക്ഷ കിട്ടിയിട്ടില്ല. പിന്നെയോ ഒരാൾക്ക് മാത്രമാണ് രക്ഷ കിട്ടിയത്, ആർക്കാണെന്നറിയോ? ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹാ മഹദിയെ ഖബറിലേക്ക് വെക്കുമ്പോ, ആ ഖബറിലേക്ക് വെക്കുന്നതിന് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖബറിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ ഉരുളുകയാണ്, അവിടുത്തെ ഷറഫാത്തപ്പെട്ട ഭൂമിയും ആ മണ്ണിൽ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മി ബഅദ ഉമ്മി, اللهم اغفر لأمي بعد أمي, അല്ലാഹുവേ നീ എന്റെ ഉമ്മാക്ക് നീ പൊറുത്തു കൊടുക്കണമേ, ബഅദ ഉമ്മീം, എന്റെ 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 പൊറ്റുമ്മയായിട്ടുള്ള ആമിന ബിബി റളിയല്ലാഹുന്നക്ക് ശേഷം എനിക്ക് ഉമ്മയുടെ സ്നേഹം നൽകിയ എന്റെ 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 പൊറ്റുമ്മയായിട്ടുള്ള ഈ ഫാത്തിമ ബിൻതു അസദ് എന്നവർക്ക് നീ പൊറുത്തു കൊടുക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മീ ബഅദ ഉമ്മീ ബിഹഖി നബിയ്ക وأنبيائك الذي قبلي നിന്റെ ഈ നബിയുടെ ഹക്ക് കൊണ്ട്, അതുപോലെ തന്നെ മുൻകാല കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരുടെ ഹക്ക് കൊണ്ട് എന്റെ ഉമ്മാക്ക് നീ പൊറുത്തു കൊടുക്കണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രത്യേകം പ്രാർത്ഥന നടത്തിയ മഹദിയാണ് ഫാത്തിമ ബിൻതു അസദ് എന്ന മഹദി. അവർക്ക് മാത്രമാണ് ഖബറിന്റെ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്നും ഖബറിന്റെ ഖബർ വരിഞ്ഞ മുറുക്കതിൽ നിന്നും രക്ഷപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകളും സൈനബ റളിയല്ലാഹു അൻഹാ മഹദിയെ മറമാടി ഒരല്പസമയം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ഇങ്ങനെ വിവർണം വിവർണമാവുകയാണ്, നിറം മാറുകയാണ്. എന്തെന്നില്ലാത്ത പ്രയാസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. സ്വഹാബികൾ ചോദിച്ചു, നബിയേ എന്തിനാണ് കരയുന്നത്, എന്ത് പറ്റി നബിയേ? ആ സമയത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബത്തെ എന്റെ മകള് സൈനബ റളിയല്ലാഹു അൻഹാ മഹദിയെ ഖബർ ഇടുക്കിയതിനാലും അവിടുത്തെ എല്ലുകൾ പൊട്ടുന്ന ശബ്ദം ഞാൻ കേട്ടു, സ്വഹാബത്തെ ഇതാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഖബർ ജീവിതം എന്ന് പറയുന്നത്, ഇതാണ് ഖബറിന്റെ ഇടുക്കം എന്ന് പറയുന്നത്, നമ്മളൊക്കെ പേടിക്കേണ്ട കാര്യമാണ്. മഹദിയായ ഫാത്തിമ ഫാത്തിമത്തു സഹറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നാര മോള് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ ഫാത്തിമത്തു സഹറ ലമ്മാ മാതത് ഹമലത്ത് ജനാസത അർബഅത്തു നഫരും, അതാ നാലാളുകളാണ് അവിടുത്തെ അവിടുത്തെ ജനാസയെ വഹിച്ചു കൊണ്ടുപോകുന്നത്. ഒന്ന് അവിടുത്തെ പ്രിയപ്പെട്ട ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മറ്റു രണ്ടാളുകൾ അവിടുത്തെ സന്താനങ്ങളായിട്ടുള്ള ഹസൻ ഹുസൈൻ റളിയല്ലാഹു അല്ലാഹു അൻഹുമാ, അവ രണ്ടുപേരും മറ്റൊന്നും മഹാനായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു, മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ചങ്ങളാണ്, അവരാണ് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹു ജനാസ വഹിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെ ആ ജനാസ വഹിച്ചു കൊണ്ടുപോകുമ്പോ അങ്ങനെ അതാ ഖബറിന്റെ സമീപത്ത് ഫലമ്മാ വളഊഹാ അലാ ശഫീരിൽ ഖബർ, ആ ഖബറിന്റെ വക്കത്ത് ഖബറിന്റെ അരികത്ത് ആ ജനാസ നിന്റെ അടുക്കലേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന ഇത് ആരാണെന്ന് നിനക്കറിയോ?
இது ஃபாத்திமத்து ஸஹ்ரா பிபியும் இது ஃபாத்திமா பிபி ரலியல்லாஹு அன்ஹாவும் பின்து ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் முத்து நபி ஸல்லல்லாஹு அலைஹி வஸல்லம் உடைய பிரியப்பட்ட மோள் வ ஜௌஜத்து அலியல் முர்த்தலா மகனாய அலி இப்னு அபி தாலிப் ரலியல்லாஹு அன்ஹு தங்களோட பிரியப்பட்ட பாரிய உம்மு ஹஸனி வல் ஹுசைன் ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ നമ്മുടെ മാതാവായിട്ടുള്ള ഫാത്തിമ ബീവിയാണ് ഞങ്ങൾ ഇതാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് എന്ന് മഹാനായ അബൂദ റളിയല്ലാഹു അൻഹു ചങ്ങല പറഞ്ഞപ്പോ അദാ ഫസമിഉ നിദാഅ മിനൽ ഖബറു ആ സമയത്താണ് ഖബറിൽ നിന്ന് ഒരു വിളിയാളം കേൾക്കുകയാണ് യഖൂലു ഖബറിൽ നിന്നൊരു ഒരു ഒരു അശരീരി പോലെയുള്ള ഒരു ശബ്ദം കേൾക്കുകയാണ് മാഅന മൗലി വസബിംബ നസബ് ഇവിടെ ഒരിക്കലും തന്നെ ഈ സ്ഥലം തറവാടിന്റെയും മഹത്വത്തിന്റെയും സ്ഥലമല്ല ഇത് സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് രക്ഷപ്പെടുന്ന സ്ഥലമാണിത് എന്നിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കുകയും ഹൃദയം ശുദ്ധമാക്കുകയും അതുപോലെ തന്നെ വളരെ ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടിട്ട് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തവർക്കല്ലാതെ സൽപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തവർക്കല്ലാതെ ഇവിടെ രക്ഷപ്പെടാൻ കഴിയില്ല സ്ഥാനമാനങ്ങൾക്കോ തറവാടിത്തത്തിനോ ഇവിടെ പ്രത്യേക പരിഗണനകളില്ല അതിനൊന്നും ഇവിടെ പ്രത്യേക മഹത്വങ്ങളില്ല എന്ന് ഖബറിൽ നിന്നുള്ള അശരീരി തിരിച്ചു കേൾക്കുകയാണ് ആർക്കിന്റെ പ്രിയപ്പെട്ടവരെ മഹതിയായ ഫാത്തിമത്തു സഹ്റ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ മഹദിക്കാണ് നോക്കൂ നിങ്ങൾ ഇതാണ് ഖബറിന്റെ ഒന്നാമത്തെ അനുഭവം എന്ന് പറയുന്നത് ഖബറിലെ മനുഷ്യനെ വെച്ച് കഴിഞ്ഞാൽ ഖബറിലുണ്ടാകുന്ന ആദ്യത്തെ അനുഭവമാണ് ഖബറിന്റെ ഇടുക്കം ലഖ്തുൽ ഖബർ എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പേടിക്കേണ്ടവരാണ് നമ്മളൊക്കെ ഭയപ്പെടേണ്ടവരാണ് ആ ഖബറിന്റെ പ്രയാസം രക്ഷപ്പെടാൻ വേണ്ടി കൊണ്ട് എപ്പോഴും നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടവരാ